ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയ ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ 10 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. ദേശീയ പതാകയെ അപമാനിക്കൽ, അനധികൃതമായി സംഘം ചേരൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, എന്തൊക്കെ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? അതായത് എ പിയുടെ പ്രധാന നേതാക്കൾക്കെതിരെയാണ് തമ്പാനൂർ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. എ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വിനോദ് മാത്യു ഉൾപ്പെടെയുള്ളവരാണ് ആ കേസിൽ പ്രതികൾ. 10 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ദേശീയ പതാക റോഡിലിട്ട് ചവിട്ടി എന്നാണ് പ്രതികൾക്കെതിരെയുള്ള പ്രധാനപ്പെട്ട കുറ്റം. ഒപ്പം ഗതാഗതം തടസ്സപ്പെടുത്തി, അതുപോലെ തന്നെ അനധികൃതമായി സംഘം ചേർന്നു തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ എ പി ഇന്ന് നടത്തിയ മാർച്ചിനെതിരെ ബി ജെ പി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഈ മാർച്ച് വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നു, പോലീസ് മാർച്ചിന് ഒത്താശ നടന്നു, പോലീസ് അനുമതിയില്ലാതെയാണ് ഈ മാർച്ച് നടത്തിയത്. ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞിരുന്നു. പിന്നാലെയാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസെടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെങ്കിൽ പോലും ഈ ദേശീയ പതാകയെ റോഡിലിട്ട് ചവിട്ടി ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വളരെ ഗുരുതരമായതാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും ബി ജെ പി കേന്ദ്രങ്ങൾ ഈ മാർച്ചിനെ ഇന്ത്യാ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യാ മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് എ പി പ്രവർത്തകർ ഗൂഢാലോചന നടത്തി ഈ മാർച്ച് സംഘടിപ്പിച്ചെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതൊരു രാഷ്ട്രീയ വിവാദത്തിന് കൂടി വഴിയൊരുക്കും. എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.